കോവിഡ് കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പച്ചക്കറികൾ വരുന്നത് കുറഞ്ഞപ്പോൾ നമ്മളും കൃഷി ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ പച്ചക്കറികൾ കൃഷി ചെയ്യാറില്ലേ? ഉണ്ടാവും. ഇന്ന് നമുക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്കിൽ നമുക്കിന്ന് കുറച്ച് പയർവിത്തുകൾ മുളപ്പിക്കാൻ ശ്രമിക്കാം. പയർവിത്തുകളാകുമ്പോൾ എളുപ്പം മുളയ്ക്കുകയും ചെയ്യും. നമുക്ക് ഈ വിത്തുകളെ നാല് കൂട്ടങ്ങളാക്കാം. ഒന്നാമത്തെ കൂട്ടം മണ്ണിൽ നന്നായി വളമെല്ലാം ചേർത്തിളക്കി നടണം. സൂര്യപ്രകാശം ലഭിക്കണം എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം. രണ്ടാമത്തെ കൂട്ടം നേരത്തെ ചെയ്തതുപോലെ തന്നെ നടണം. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. മഴ പെയ്താൽ പോലും ഒരു തുള്ളി വെള്ളം കിട്ടരുത്. ഇനി മൂന്നാമത്തെ കൂട്ടം മണ്ണിൽ വളം ചേർത്ത് നടണം. വെള്ളവും കിട്ടണം. സൂര്യപ്രകാശം ഒട്ടും കിട്ടരുത്. അതിലെന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കൂ. നാലാമത്തെ കൂട്ടം മണ്ണിൽ നടുകയേയരുത്. എന്നാൽ സൂര്യപ്രകാശം ലഭിക്കണം. വെള്ളവും ദിവസവും നൽകണം. മണ്ണില്ലാതെ ചെടി നടാനോ? അതെ, ഒരു പാത്രത്തിന്റെ അടുപ്പിലോ ബൈൻഡിലോ വെച്ച് ഈ വിത്തുകൾ വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നനച്ചു കൊടുക്കുകയും വേണം. ഓരോ ദിവസവും ഈ വിത്തുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുകയും വേണം. ഒരാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത് എന്ന് കുറിച്ചു വെക്കൂ. നാല് കൂട്ടം ചെടികൾ നാല് തരത്തിൽ നടണം. എന്താ സംഭവിക്കുക എന്ന് കാണാലോ.